എല്ലാവർക്കും ജുറാസ് കോമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിക്സ്ത് സെമസ്റ്റർ എസ് ഡി ഇ സ്റ്റുഡൻസിൻ്റെ റിസർച്ച് മെത്തഡോളജി സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് റിസർച്ചിനെക്കുറിച്ചും അതുപോലെ തന്നെ ബേസിക് ആയിട്ട് വരുന്ന ചില സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചുമാണ് അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂളിലേക്ക് കടക്കാം ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് അറുപത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമും അതുപോലെ പതിനഞ്ച് ഇൻറ്റേർണൽ മാർക്കുമായിരിക്കും ഉണ്ടാവുക ടോട്ടൽ സെവൻറ്റി ഫൈവ് മാർക്കായിരിക്കും ഈ സബ്ജെക്റ്റിന് ഉണ്ടായിരിക്കുക നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് റിസർച്ചിൻ്റെ ഒരു ചെറിയ മീനിംഗ് ആണ് ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു സെർച്ച് ഫോർ നോളജ് ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സെർച്ച് ഫോർ ഇൻഫർമേഷൻ ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിനെക്കുറിച്ച് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ആഴത്തിൽ ഇൻടപ്തായിട്ട് പഠിക്കുന്നതിനെയാണ് റിസേർച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെർച്ച് ഫോർ നോളജ് എന്ന് നമുക്ക് പറയാം അടുത്തത് റിസർച്ച് മെത്തഡോളജിയാണ് ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇറ്റ് ഈസ് ദി ഡിസ്ക്രിപ്ഷൻ എക്സ്പ്ലനേഷൻ ആൻഡ് ജസ്റ്റിഫിക്കേഷൻ ഓഫ് വേരിയസ് മെത്തേഡ്സ് ഓഫ് കണ്ടക്റ്റിംഗ് റിസേർച്ച് റിസേർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ആ മെത്തേഡ്സിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ആ മെത്തേഡ്സിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനെയാണ് നമ്മൾ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് എ റിസർച്ച് റിസർച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് സിസ്റ്റമാറ്റിക് പ്രോസസ് കണ്ടിന്യൂസ് പ്രോസസ്സ് ഗ്യാതേഴ്സ് ന്യൂ നോളജ് ഇൻവെസ്റ്റിഗേഷൻ ആക്ഷൻ ഓറിയൻറ്റഡ് ഇറ്റ് ഷുഡ് ബി കെയർഫുള്ളി റെക്കോർഡഡ് ആൻഡ് റിപ്പോർട്ടഡ് അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച് ആണ് നിങ്ങൾ ഈ ആറ് ഒബ്ജക്റ്റീവ്സും പഠിച്ചു വെക്കുക ഇവാലുവേറ്റ് ഇൻഫർമേഷൻ അതായത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കൃത്യമായ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് ദെൻ ഫൈൻഡ് ഔട്ട് റിയൽ ഫാക്റ്റ് യഥാർത്ഥ കാര്യങ്ങൾ നമ്മൾ റിസർച്ചിലൂടെ കണ്ടെത്തുന്നു അച്ചീവ് ന്യൂ തോട്ട്സ് റിസർച്ചിലൂടെ നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ ഐഡിയാസ് കൊണ്ടുവരാൻ സാധിക്കും ടു ടെസ്റ്റ് ഹൈപ്പോത്തെസിസ് അതുപോലെ തന്നെ റിസർച്ച് ഡിസൈൻ ചെയ്യുക അതുപോലെ കാര്യങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇതൊക്കെയാണ് റിസർച്ചിൻ്റെ ഒബ്ജെക്റ്റീവ്സ് ഇനി ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഓഫ് എ ഗുഡ് റിസർച്ച് ഒരു നല്ല റിസർച്ചിന് വേണ്ട എസെൻഷ്യൽ ക്വാളിറ്റീസ് ആണ് നമ്മൾ പറയുന്നത് സൗണ്ട് റിസർച്ച് ക്വസ്റ്റ്യൻ അതായത് നല്ലൊരു റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കണം അതായത് നമ്മൾ ഈ റിസർച്ചിലൂടെ എന്താണ് കണ്ടെത്താൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് പഠനവിധേയമാക്കാൻ പോകുന്നത് എന്നുള്ള ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കണം സിസ്റ്റമാറ്റിക് ആൻഡ് അപ്രോപ്രിയേറ്റ് റിസർച്ച് മെത്തഡോളജി നമ്മൾ ഒരു കൃത്യമായ റിസർച്ച് മെത്തഡോളജി ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം റിസർച്ച് ചെയ്യേണ്ടത് അക്നോളജസ് പ്രീവിയസ് റിസർച്ച് ഓൺ ദി ടോപ്പിക് നമുക്ക് ആ ഒരു സെയിം ടോപ്പിക്കിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന റിസർച്ച് ടോപ്പിക്കിൽ പ്രീവിയസ് ആയിട്ട് ആരെങ്കിലും റിസർച്ച് ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം യൂസ് ഓഫ് റിലവെൻറ്റ് ഡാറ്റ നമ്മുടെ ആവശ്യമായിട്ടുള്ള ഏറ്റവും റിലവെൻ്റ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുക യൂസ് ഓഫ് പ്രോപ്പർ ഡാറ്റ അനാലിസിസ് മെത്തേഡ് നമുക്ക് ഒരുപാട് ഡാറ്റ അനാലിസിസ് മെത്തേഡ്സ് അവൈലബിൾ ആണ് അതിൽ നമ്മുടെ പഠനത്തിന് ഏറ്റവും സ്യൂട്ടാകുന്ന ഡാറ്റ അനാലിസിസ് മെത്തേഡ് യൂസ് ചെയ്യുക റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ജെനറലൈസബിൾ നമ്മൾ ചെയ്യുന്ന റിസേർച്ച് എപ്പോഴും എന്തായിരിക്കണം ഒരു കാര്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കണം അതുപോലെ തന്നെ ജനറലൈസബിളും ആയിരിക്കണം ഇതൊക്കെയാണ് ഒരു റിസേർച്ചിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് അതുപോലെ തന്നെ ഗൈഡഡ് ബൈ ലോജിക് ലോജിക് ഉണ്ടായിരിക്കണം റിസർച്ചിന് എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം റിപ്ലിക്കബിൾ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം ഇനി ആരാണ് റിസർച്ചർ എ പേഴ്സൺ ഹൂ ക്യാരീസ് ഔട്ട് അക്കാഡമിക് ഓർ സയൻറ്റിഫിക് റിസേർച്ച് ഈസ് കോൾഡ് എ റിസർച്ചർ ഒരു വ്യക്തി റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അവരെ നമുക്ക് എന്തു പറയാം റിസർച്ചർ എന്ന് പറയാം റിസർച്ചർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസും കൂടെ പറയുന്നുണ്ട് റിസർച്ചർ എക്സ്പെർട്ടൈസ് ആയിരിക്കണം ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ എക്സ്പെർട്ടായിട്ടുള്ള ആളായിരിക്കണം കീൻ ഒബ്സർവേഷൻ ഒരു റിസർച്ചർക്ക് ഒരു നല്ലൊരു നിരീക്ഷണ പാഠമുള്ള ആളായിരിക്കണം ആക്യുറസി കൃത്യത ഉണ്ടായിരിക്കണം പേഷ്യൻസ് നല്ലൊരു ക്ഷമയുള്ള ആളായിരിക്കണം അൺബയാസഡ് ആയിട്ടുള്ള ആളായിരിക്കണം ആ ഒരു സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കണം ആയിരിക്കണം ഇതൊക്കെയാണ് റിസർച്ചർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് അടുത്തത് റോൾ ഓഫ് റിസർച്ച് ഇൻ ബിസിനസ് റോൾ ഓഫ് റിസർച്ച് ഇൻ ബിസിനസ് എസ് എ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ആണ് അപ്പോൾ നിങ്ങൾക്ക് റിസർച്ചും റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ചെറുങ്ങനെ ബിസിനസ് റിസർച്ചിനെ കുറിച്ചൊക്കെ എഴുതാവുന്നതാണ് അതോടൊപ്പം റോൾ ഓഫ് ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് ഈ പോയിന്റ്സ് എഴുതി വെക്കാം ടെസ്റ്റിംഗ് ഓഫ് ന്യൂ പ്രോഡക്റ്റ്സ് പുതിയ പ്രോഡക്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിലേക്ക് ഇറക്കുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് റിസർച്ച് യൂസ് ചെയ്യാം സ്റ്റഡിങ് കോമ്പറ്റീഷൻ നമുക്ക് കോമ്പറ്റീഷൻ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോമ്പറ്റീഷനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യാം എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഗ്യാരൻറ്റിങ് ആഡിക്യൂ ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻ മേക്കിംഗിൽ റിസർച്ച് ഉണ്ട് ഡിമാൻഡ് ഫോക്കാസ്റ്റിംഗ് സ്യാട്ട് അനാലിസിസ് ഇത്തരം എല്ലാ ബിസിനസ് ഫീൽഡിലും നമ്മൾ എന്ത് ഉണ്ട് അവിടെയൊക്കെ ഒരു നിർണായക നിർണായകമായ പങ്ക് റിസർച്ച് വഹിക്കുന്നുണ്ട് അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പം ഡീറ്റെയിൽഡായിട്ടൊന്നും പോകുന്നില്ല എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് എന്ന് മാത്രം നമുക്കൊന്ന് നോക്കാം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇവിടെ നമ്മളൊരു സിമ്പിൾ മീനിങ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ആ മീനിങ് പഠിച്ചോളൂ കാരണം ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ത്രീ മാർക്കിന് ഈ ഒരു ത്രീ ലൈനുള്ള മീനിങ് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ പിന്നീട് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫംഗ്ഷൻസും ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഏതെല്ലാം ഫീൽഡിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത് പ്ലാനിങ്ങിൽ അതുപോലെ മാത്തമാറ്റിക്സ് എക്കണോമിക്സ് സോഷ്യൽ സയൻസ് ട്രേഡ് റിസർച്ച് വർക്ക് ഇവിടെ എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വിലപ്പെട്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ഇവിടെ പഠിക്കുന്നത് ഒന്നുമില്ല എന്തായാലും നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫംഗ്ഷൻസും ഇമ്പോർട്ടൻസും ഒരു ഡെഫിനിഷനും പഠിച്ചു വെച്ചോളൂ അടുത്ത ഒരു ടേമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വി ഒ ഐ വാല്യൂ ഓഫ് ഇൻഫർമേഷൻ എന്തായാലും നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ത്രീ മാർക്കിന് വാട്ട് ഈസ് വാല്യൂ ഓഫ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് വി ഒ ഐ ഇസ് ദി എമൗണ്ട് ഓഫ് എ ഡിസിഷൻ മേക്കർ വുഡ് ബി വില്ലിംഗ് ടു പേ ഫോർ ഇൻഫർമേഷൻ പ്രെയർ ടു മേക്കിംഗ് എ ഡിസിഷൻ റിസർച്ച് ഓർ എനി അതർ ഏരിയ റിസർച്ചിനെക്കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് ഡിസിഷൻ മേക്കർക്ക് നിർദ്ദേശിക്കുന്ന അതായത് റിസർച്ചിനെ കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് ഡിസിഷൻ മേക്കർ നൽകാൻ ഉദ്ദേശിക്കുന്ന തുകയാണ് നമ്മൾ എന്ത് പറയുന്നത് വാല്യൂ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ദെൻ ക്രൈറ്റീരിയ ഫോർ ദി വാല്യൂ ഓഫ് ഇൻഫർമേഷൻ അപ്പോൾ വാല്യൂ ഓഫ് ഇൻഫർമേഷൻ്റെ ക്രൈറ്റീരിയ പോയിൻസ് പത്ത് പോയിൻറ് കൊടുത്തിട്ടുണ്ട് വായിച്ച് നോക്കുക ആക്യുറസി കൺസിസ്റ്റൻസി അപ്ലിക്കബിലിറ്റി ക്ലാരിറ്റി കംപ്ലീറ്റ്നെസ് ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ദെൻ കോസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ സി ഒ ഐ എന്ന് പറയും കോസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ റെഫേഴ്സ് എൻ എമൗണ്ട് ദാറ്റ് ഹാസ് ടു ബി പെയ്ഡ് ഓർഡ് സ്പെൻഡിഡ് ടു ബൈ ഓർ ഒപ്റ്റെയിൻ സം ഇൻഫർമേഷൻ നമ്മുടെ റിസർച്ചിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഒപ്റ്റെയിൻ ചെയ്യുമ്പോൾ അത് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് കോസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ പഠനത്തിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ബൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒപ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു തുകയാണ് കോസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് റിസർച്ചാണ് ബി കോം ബി ബി എസ് സ്റ്റുഡൻസ് ഒക്കെ തന്നെ ഫിഫ്ത്ത് സെമസ്റ്ററിൽ ടൈപ്സ് ഓഫ് റിസർച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ് അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് പഠിക്കാനുണ്ട് പ്രധാനമായിട്ടും ബേസിക് റിസർച്ച് അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക രണ്ടാമതായിട്ട് അപ്ലൈഡ് റിസർച്ച് അതുപോലെ തന്നെ അപ്ലൈഡ് റിസർച്ചും പ്യുവർ റിസർച്ച് അല്ലെങ്കിൽ ഫണ്ടമെൻറ്റൽ റിസർച്ചും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വെക്കുക അതോടൊപ്പം എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എക്സ്പിരിമെൻറ്റൽ റിസർച്ച് ഡയഗ്നോസ്റ്റിക് റിസർച്ച് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് കൺസെപ്റ്റൽ ലോങ്കിറ്റ്യൂഡിയനൽ റിസർച്ച് ഇത്രയും റിസർച്ച് പത്ത് റിസേർച്ചിനെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ ബിസിനസ് റിസർച്ച് ആകുമ്പോൾ കൂടുതലായിട്ടും ബിസിനസ് റിസർച്ചിനെ കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു ക്വസ്റ്റ്യൻസ് വരിക ഇതിപ്പോൾ ബികോമുകാർക്ക് മാത്രമല്ല ഈ സബ്ജക്റ്റ് എല്ലാവർക്കും ജനറൽ ആയിട്ട് പഠിക്കാനുള്ള സബ്ജക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ മറ്റു ചില റിസർച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം പ്രധാനപ്പെട്ട മേജർ ആയിട്ടുള്ള പത്ത് ടൈപ്പ് ഓഫ് റിസർച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ പത്തും പഠിച്ചു പോയിക്കോളൂ ടു മാർക്കിനോ അല്ലെങ്കിൽ എസ് എ ആയിട്ടോ ഒക്കെ ടൈപ്സ് ഓഫ് റിസർച്ച് ചോദിക്കും ഇനി നമുക്ക് സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ്സ് ഒരു എസ് എ ക്വസ്റ്റിനാണ് ഫേസസ് ഓഫ് റിസർച്ച് അതായത് റിസർച്ച് പ്രോസസ്സ് പതിമൂന്ന് ഘട്ടമായിട്ടാണ് നമ്മുടെ റിസർച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലാസ് നമ്മൾ വേറെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളെ ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആയിട്ട് ഓരോ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പതിമൂന്ന് പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക എന്തായാലും നിങ്ങൾ എക്സ്പ്ലനേഷനോട് കൂടിയൊക്കെ പരീക്ഷയ്ക്ക് പഠിച്ചു പോകുന്നവർ വളരെ കുറവായിരിക്കും നിങ്ങൾ ജസ്റ്റ് ആ പോയിന്റ് മാത്രം വെച്ചായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകാറ് അല്ലേ അപ്പോൾ നിങ്ങൾ ഈ പതിമൂന്ന് പോയിന്റ് ഓർത്ത് വെച്ചോളൂ ഇതാണ് റിസർച്ച് പ്രോസസ്സ് ഓക്കെ അപ്പോൾ ആ ഒരു പതിമൂന്ന് പോയിന്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നില്ല നിങ്ങളിത് ജസ്റ്റ് നോക്കിയിട്ട് പോവുക പിന്നീട് റിസേർച്ച് ഡിസൈൻ അത് നന്നായിട്ട് പഠിച്ചോളൂ റിസേർച്ച് ഡിസൈൻ ഈസ് ദി പ്ലാൻഡ് സീക്വൻസ് ഓഫ് ദി എൻറ്റയർ പ്രോസസ്സ് ഇൻവോൾവ് ഇൻ കണ്ടക്റ്റിംഗ് എ റിസേർച്ച് സ്റ്റഡി നമ്മളൊരു റിസേർച്ച് നടത്തുന്ന സമയത്ത് അതിലുൾപ്പെടുന്ന മുഴുവൻ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസിനെയും നമുക്കെന്ത് പറയാം റിസേർച്ച് ഡിസൈൻ എന്ന് പറയാം റിസേർച്ച് ഡിസൈനിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ സ്റ്റേജസും നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ സ്റ്റേജസ് നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കുക പിന്നീട് നമുക്കിതിൽ പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ആണ് അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സ്പ്ലോറേറ്ററി ഡിസ്ക്രിപ്റ്റീവ് കാഷ്വൽ എക്സ്പെരിമെൻ്റൽ ഇങ്ങനെ നാല് ടൈപ്പ് ഓഫ് റിസർച്ച് മെത്തേഡും അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ നോക്കുക ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിസർച്ച് മെത്തഡോളജിയുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് മറ്റ് ചാപ്റ്റേഴ്സ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ അതും കൂടെ കമൻറ്റ് ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ ക്ലാസ് തരുന്നതായിരിക്കും All the best. Thank you.